ഇലിയാസിയുടെ ഉസ്താദന്മാരിൽപ്പെട്ട മുഹമ്മദ് ഖാസിം നാനുത്തവി തഹ്വീറുൻ നാസ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന വാദം മുസ്ലിം പൊതുജനങ്ങളുടെ അജ്ഞത മൂലമുള്ള നിരർത്ഥകമായ വെറും ധാരണ മാത്രമാണ് എഴുതിയിട്ടുണ്ടോ? വിശദീകരണം നൽകിയാൽ. ഇതിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഈ ചോദ്യത്തിൽ നിന്നും അതിന്റെ ഉത്തരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നേരത്തെ പ്രതിപാദിച്ചതുപോലെ തബ്ലീഗിനെ സംബന്ധിച്ചും ദൈവന്തോലമായനെ സംബന്ധിച്ചും വേണ്ടത്ര പഠിക്കാത്ത നിലയിലാണ് ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മുള്ളാഹി അവരുടെ തഹ്വീറുൻ നാസ് എന്ന കിതാബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്നത് പൊതുജനങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ നബിതങ്ങൾക്ക് ശേഷവും നബിമാർ വരാം എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എഴുതപ്പെട്ടതായി കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഖത്മുൻ നുബുവത്തിനെ ഇൻകാർ ചെയ്ത ഖാസിം നാനൂത്തവി റഹ്മഹുള്ള അവരെ സംബന്ധിച്ച് എന്താണ് ഫത്വ കൊടുക്കേണ്ടിയിരുന്നത്? കാഫിറാണ്. കാരണം ഖാദിയാനി, ഉലാം മുഹമ്മദ് ഖാദിയാനി നുബുവത്ത് വാദിച്ചപ്പോൾ, ഖത്മുൻ നുബുവത്തിനെ ഇൻകാർ ചെയ്തപ്പോൾ കാഫിറാണെന്ന് ഫത്വ കൊടുത്തവർ അതേ വാദവുമായി വന്ന മുഹമ്മദ് ഖാസിം നാനൂത്തവിയെ മുബത്തതിയായി ഫത്വ കൊടുത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും വേണ്ടത്ര പഠിക്കാതെയാണ് സമസ്ത ആ തീരുമാനം കൈക്കൊണ്ടത്. കാരണം ഒരു ഉലമാ സംഘടനയിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ മാനവറുകൾ ദൈവന്ത് ദാറുല്ലൂം ഉലൂമിന്റെ ബാനിയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബാഖിയാത്ത് സാലിഹാത്തിന്റെ ബാനി ഹസ്രത്തിന്റെ ഷെയ്ഖായ ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ള അലൈഹി അവർ മുഹമ്മദ് ഖാസിം നാനൂത്തവിയെ സംബന്ധിച്ച് പറഞ്ഞ ഉന്നതമായ വാചകങ്ങൾ നമ്മൾ വായിച്ചു. ഈ അടിസ്ഥാനത്തിൽ ആ മഹാന്മാരിൽ നിന്നും ഒരിക്കലും ഇങ്ങനത്തെ ആശയങ്ങൾ ഉണ്ടാകുകയില്ല, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് പറഞ്ഞു ഒഴിയേണ്ടതായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് അപരാധം പറഞ്ഞ് വരുത്തപ്പെട്ടപ്പോൾ അത് ഏറ്റുപാടിയ ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നൂറിൽ അവതരിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പറച്ചവനെ നീ പരിശുദ്ധനാണ്, ഇത് വെറും ഒരു ഭയങ്കരമായ ഒരു ബുഹ്താനാണ്, ദുരാരോപണമാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾ ഒഴിയേണ്ടതായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മഹാനവറുകൾ തഹദീർ ഉന്നാസിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഹദീർ ഉന്നാസ് എന്ന ഗ്രന്ഥത്തിൽ വന്ന പ്രതിപാദ്യത്തെ സംബന്ധിച്ചും ഖത്മ നബുവത്തിനെ സംബന്ധിച്ചും ഹറമൈനി ഷെരീഫിനിലെ ഉലമാക്കൾ മഹാനായ മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഷെയ്ഖും ഉസ്താദുമായ മൗലാന ഖലീൽ അഹമ്മദ് സഹാരംപൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് എഴുതി ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിലെ ഒരു ചോദ്യം. മഹാനായ ഖലീൽ അഹമ്മദ് സഹാരംപൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അഹമ്മദ് റിദാ ഖാൻ ബറേലവിയുടെ ഇഫ്തിറായിന് ശേഷം അഥവാ ഹറമൈനി ഷെരീഫിലെ ഉലമാക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഹറമൈനി ഷെരീഫിലെ ഉലമാക്കൾ മഹാനായ ഖലീൽ അഹമ്മദ് സഹാറംപൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെഴുതി ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. അത് സമാഹരിച്ച ഈ ഗ്രന്ഥത്തിന് അൽ മുഹന്നദ് അൽ മുഫന്നദ് യാനി അഖായിദ് ഉലമായ അഹ്ലു സുന്നത്ത് ദൈവന്ത്, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളായ ദൈവന്ത് ഉലമാക്കളുടെ അഖീദ വിശദീകരിക്കുന്ന റിസാല. ഇതിൽ 44-ാം പേജിൽ ഹറമൈനി ഷെരീഫിലെ ഉലമാക്കളുടെ ചോദ്യം കൊടുക്കുകയും അതിന്റെ ഉത്തരം പറയുകയും ചെയ്യുന്നു. ചോദ്യം: ക്യാ കിസി നബി കാ വുജൂദ് ജായിസ് സമജ്തേ ഹോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ബാദ്, ഹാലാങ്കേ ആപ് ഖാതമുൻ നബിയീൻ ഹേ ഔർ മാനൻ ദർജത് തവാതുർ കോ പഹുഞ്ച് ഗയാ ഹേ, ദർജായ തവാതുർ കോ പഹുഞ്ച് ഗയാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് ശേഷം ഇനി ഒരു നബി ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ജായിസാണോ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീനാണല്ലോ, ഈ യാഥാർത്ഥ്യം തവാത്തുർ മുതവാത്തുറിന്റെ സ്ഥാനത്ത് എത്തിയതാണല്ലോ. ആപ്കാ യേ ഇർഷാദ് കേ മേരേ ബാദ് കോയി നബി നഹീ, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എനിക്ക് ശേഷം ഒരു നബിയുമില്ല എന്ന ഈ ഹദീസ് മുതവാത്തുറിന്റെ ദർജയിലെത്തിയ ഹദീസാണല്ലോ. അവർ ഇസ്പർ ഇജ്മാഇ ഉമ്മത്ത് മുഅ്തഖിദ് ഹോ ചുക്കാ ഹേ, ഔർ ജോ ശഖ്സ് ബാവജൂദ് നുസൂസ് കേ കിസി നബി കാ വുഖൂ ജായസ് സംജേ ഉസ്കെ മുതാലിക് തുമാരി ക്യാ റായ് ക്യാ ഹേ, ഔർ ക്യാ തും മേ സേ യാ തുമാരെ അകാബിർ മേ സേ കിസി നേ ഐസാ കഹാ ഹേ. പരിശോധിക്കാണ്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബിയും ഇല്ല എന്നുള്ളത് ഉമ്മത്തിന്റെ യജമാണ്. ഈ യജമാടുകൂടി ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഇനി ഒരു നബി വരാം എന്ന് വാദിച്ചാൽ അയാളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ മഹാന്മാരിൽപ്പെട്ട ആരെങ്കിലും ഈ രീതിയിലുള്ള ഒരു വാദം അഥവാ നബിതങ്ങൾക്ക് ശേഷം ഇനിയും നബിമാർ വരാമെന്ന വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ചോദ്യം. ഈ ചോദ്യത്തിന് മഹാനായ ഹദ്റത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുള്ള അലൈഹി അവരുടെ ഷെയ്ഖും ഉസ്താദുമായ ഖലീൽ അഹമ്മദ് സഹാരംപൂരി റഹ്മത്തുള്ള അലൈഹി കൊടുക്കുന്ന ഉത്തരം, കുറെ ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരങ്ങളുമുണ്ട്. അതിനുശേഷം ആ ഉത്തരങ്ങളെ തസ്ദീഖ് ചെയ്തുകൊണ്ട് വടക്കേന്ത്യയിലെ ധാരാളം പ്രമുഖരായ ആലിമീങ്ങൾ തസ്ദീഖ് കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരം അദ്ദേഹം പറയാൻ അൽ ജവാബ് ഹമാര ഔർ ഹമാരെ മഷായിഖ് കാ അഖീദാ യഹ് കി ഹമാരെ സർദാർ ആഖാ ഔർ പ്യാരെ ഷഫീഇ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയിൻ ഹ, നമ്മുടെയും നമ്മുടെ മഷായിഖുകളുടെയും അടുക്കൽ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ എല്ലാവരുടെയും നേതാവായ നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഉൽ മുദ്നബീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകരാകുന്നു. ആപ്കെ ബാദ് കോയി നഹീ നബി നഹീ ഹെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഇനി ഒരു നബിയുമില്ല. ജൈസാ കെ അല്ലാഹു തആലനെ അപ്നി കിതാബ്മേ ഫർമായ ഹെ, എപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആൻ ഷെരീഫിൽ പറഞ്ഞതുപോലെ ولكن رسول الله وخاتم النبيين لیکن محمد صلی اللہ علیہ وسلم اللہ کے رسول اور خاتم النبیین ہے اور یہی ثابت ہے رسول صلی اللہ علیہ وسلم തങ്ങൾ അന്ത്യപ്രവാചകരാണ് അല്ലാഹുവിന്റെ റസൂലാണ് اور یہی ثابت തന്നെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് بکثرت حدیثوں سے حاشا وکلا کہ ہم میں سے کوئی اس کے خلاف کہے کیونکہ جو اس کا منکر ہے وہ ہمارے نزدیک کافر ہے. അത്ഭുതം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരാണ് എന്ന് ഖുർആൻ കൊണ്ടും മുതവാതിറിന്റെ ദർജ അവകാശപ്പെടാവുന്ന ഹദീസുകളെ കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കെ നമ്മിൽപ്പെട്ട ആരെങ്കിലും അതിനെതിരുള്ള വിശ്വാസം ഉൾക്കൊള്ളുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് എങ്ങനെ സംഭവിക്കാനാണ്? അസംഭവ്യമായ കാര്യം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വിശ്വസിക്കുന്നവൻ നമ്മുടെ വിശ്വാസപ്രകാരം കാഫിറാകുന്നു. ഇസ്ലിയൊക്കെ മുൻകിർ ഹെ നസ്സ് സരീഹ് ഖത്ഈക, എന്തുകൊണ്ടെന്നാൽ സരീഹായ നസ്സായ ദലീലിനെ ഇൻകാർ ചെയ്യുന്നവനാകുന്നു. ബൽക്കെ ഹമാരെ ഷെയ്ഖ് മൗലാന മൗലവി മുഹമ്മദ് ഖാസിം നാനൂതവി റഹ്മത്തുള്ളാഹി അലൈഹിനെ അപ്നി ദിഖത്ത് നസർ സേ അജീബ് ദഖീഖ് മസ്മൂൻ ബയാൻ ഫർമാക്കർ ആപ്കി ഖാത്മിയത് കോ കാമിൽ വ തമാം ജാഹിർ ഫർമായ ഹെ. മാത്രമല്ല നമ്മുടെ മശായിഖുകളിൽപ്പെട്ട മഹാനായ മുഹമ്മദ് ഖാസിം സാബ് നാനൂതവി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിന്റെ ഗഹനമായ പഠനത്തിന്റെയും വീക്ഷണത്തിന്റെയും വെളിച്ചത്തിൽ വളരെ അത്ഭുതകരമായ നിലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാത്മിയത്തിനെ സ്ഥാപിക്കുകയുണ്ടായി. جو کچھ مولانا نے اپنی رسالے تحذیر الناس میں بیان فرمایا ہے اس کا حاصل یہ ہے کہ خاتمیت ایک جنس ہے جس کے تحت میں دو نو داخل ہے، ایک خاتمیت باعتبار زمانہ، وہ یہ کہ آپ کی نبوت کا زمانہ تمام انبیاء علیہ الصلوۃ والسلام کی نبوت کے زمانے سے متاخر ہے اور آپ بحیثیت زمانہ کے سب کی نبوت کے خاتم ہے. وغیرہ گہنا ماہر وشے مانے ഇത് വായിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ തളിപ്പറമ്പിൽ നടന്ന ഒരു സംഭവമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. 1983-84 വർഷത്തിലാണ് തളിപ്പറമ്പ് ഖുബ്ബത്തുൽ ഇസ്ലാം മദ്രസയുടെ വാർഷികാഘോഷം. ഈ വാർഷികാഘോഷത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ക്ഷണിക്കപ്പെട്ടത് മഹാനായ ഇന്നത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങളായിരുന്നു. ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ പ്രൊഫസറായിരുന്ന സയ്യിദ് ഖുദ്രത്തുള്ള സാഹിബ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉറുദു പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടി
എന്നെയും ക്ഷണിക്കപ്പെടുകയും ചെയ്തത്. അങ്ങനെ കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ മൂന്ന് പേരും തളിപ്പറമ്പിലേക്ക് പോയി. ആ തളിപ്പറമ്പിൽ ഉദറത്തുള്ള സാഹിബിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിനു ശേഷം മറ്റുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ അവസാനം ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, എന്റെ സംസാരത്തിന് ശേഷം മറ്റു വല്ല പരിപാടികളും ഉണ്ടോ? ഇല്ല, തങ്ങളുടെ സംസാരം കേൾക്കാനുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും. മഹാനവറുകൾ തന്റെ വിദ്യാഭ്യാസ കാലത്തെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ഞാൻ ചാലിയത്തോതി, അതിനുശേഷം ബാക്കിയാത്തിൽ രണ്ടു വർഷം ഓതി, തിരിച്ചു വന്നതിന് ശേഷം നാട്ടിൽ രണ്ടു വർഷം ദർശനം നടത്തുകയും വിവാഹം ചെയ്യുകയെല്ലാം ചെയ്തു. അന്നൊക്കെ എന്റെ വിചാരം, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആലിമ്യങ്ങൾ കേരളത്തിലാണ്, എൽമു മുഴുവൻ കേരളത്തിലാണെന്നുള്ള ധാരണയായിരുന്നു. പിന്നീട് എൽമു പഠിക്കാനുള്ള ആഗ്രഹം വീണ്ടും അള്ളാഹു ശക്തിപ്പെടുത്തിയപ്പോൾ നാലു വർഷം ദൈവന്തിൽ പോയി പഠിച്ചു. അവിടെ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അസ്ഹറിലേക്ക് പോയി 10-18 വർഷം അവിടെ പഠിച്ചു. 10-18 വർഷത്തെ അസ്ഹറിലെ പഠനത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ അലിഫിൽ പോലും എത്തിയിട്ടില്ല എന്ന കാര്യം. എന്നിട്ട് അദ്ദേഹം പല സംഗതികളും പറഞ്ഞു വന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇപ്പൊ കേരളത്തിൽ തിരിച്ചു വന്ന് നോക്കുമ്പോ തബലീഗ് ജമാഅത്തിനെയും തബലീഗ് പ്രവർത്തനത്തെയും എല്ലാം ഇവിടെ എതിർക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അവരെടുത്ത് എന്താ തെറ്റ്? അവരുടെ പ്രവർത്തനം മുഖേന മുസ്ലിമീങ്ങളിൽ ഒരുപാട് ഗുണങ്ങളും നന്മകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ അദ്ദേഹം ദക്ഷിണ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ദീനിയായ പുരോഗതിയിൽ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കേണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മഹാന്മാരായ ദൈവദേവന്മാരുടെ അഖീദകളെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ മഹാന്മാരുടെ ഗഹനമായ ഇൽമും അവരുടെ സ്ഥലായിയായ അൽഫാദുകളും അതിന്റെ മായനികളൊന്നും മനസ്സിലാക്കാൻ കേരളത്തിലെ ആലിമ്യങ്ങൾക്ക് കഴിവില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞ പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയത്. ഉദാഹരണത്തിന് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇംകാനുൽ കദിബ് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന വിഷയം വളരെ ഗഹനമാണ്. എനിക്കറിയാം ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാകുകയില്ല. എന്നാലും ഈ സദസ്സിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇല്ലാത്തവർ ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണെന്ന് പറഞ്ഞതും അത് ചുവട്ടിന് പുറത്ത് തള്ളിക്കളഞ്ഞു കൊള്ളട്ടെ എന്നും പറഞ്ഞ അദ്ദേഹം അരമണിക്കൂർ സമയം ഇംകാനുൽ കദിബ് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അരമണിക്കൂർ നേരം ദൈവന്തുലമാന്റെ അഖീദ എന്താണ്, ശരിയായ മൗക്കഫ് എന്താണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു മദ്രസ മാലിന്യം ഒരു കഷ്ണം കടലാസുമായിട്ട് മുന്നോട്ട് കയറി വന്നു. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക സംഘടനയായ സമസ്ത എതിർക്കുന്ന തബലീഗിനെ നിങ്ങൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു? അതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എതിർക്കുന്നില്ലല്ലോ, ഞാനും സമസ്തയിലെ ഒരു മെമ്പറാണല്ലോ, എനിക്കിതിന്റെ ആക്ക് മനസ്സിലായപ്പോ ഞാൻ അത് എതിർക്കുന്നില്ല. അടുത്ത അടിയിൽ രണ്ടാമത്തെ ചോദ്യം, ഇംകാനുൽ കദിബിനെ പറ്റി എന്ത് പറയും? മാനവർക്ക് ആകെ ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം ചുവന്നു തീർത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണിത്. ഞാൻ അരമണിക്കൂറായി സംസാരിക്കുന്നത് ഇംകാനുൽ കദിബിനെ പറ്റിയാണ് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. അരമണിക്കൂർ നേരത്തെ വിശദമായ സംസാരത്തിന് ശേഷം ഇംകാനുൽ കദിബിനെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് വിഷയം നിങ്ങൾക്കും മനസ്സിലാവുകയില്ല, നിങ്ങളുടെ ആലിമ്യങ്ങൾക്ക് മനസ്സിലാവുകയില്ല, വിട്ടേക്കിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിഷയം ഇടുകയുണ്ടായി. ആ പറഞ്ഞ രീതിയിൽ വളരെ ദഖീഖായ മഹാനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹിയുടെ തഹദീറുൻ നാസ് എന്ന കിതാബിന്റെ അൽഫാദുകളും അതിന്റെ ശൈലികളും ഒക്കെ ഉറുദു ഭാഷയിൽ നല്ല അവഗാഹം നേടിയ ആലിമ്യങ്ങളായ ആൾക്കാർക്ക് പോലും വളരെ ശ്രമപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ഗഹനമായ വിഷയവും ഗഹനമായ പ്രതിപാദന രീതിയും അതിനെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലം കൊണ്ട് അന്ത്യനാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്നു. നബി തങ്ങൾക്ക് ശേഷം ഒരു നബിയും വരികയില്ല, നബി തങ്ങൾക്ക് ശേഷം ഒരു നബുവത്ത് മറ്റൊരാൾക്കും ലഭ്യമല്ല. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാം. എന്നാൽ ഒരു നബി ഏറ്റവും അവസാനം വന്നു, കാലം കൊണ്ട് അവസാനക്കാരനായി എന്ന് വരുന്നത് കൊണ്ട് മാത്രം മഹാത്മ്യമുണ്ടോ?
അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം വന്നയാള് ഈസാ നബി അലൈഹി സ്വലാമാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനെക്കാളും മഹാത്മ്യം കിട്ടേണ്ടത് ഈസാ നബി അലൈഹി സ്വലാമിനായിരുന്നു. പക്ഷെ ഉലുൽ അസ്മിയുടെ തർത്തീബ് നോക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷമാണ്. അപ്പൊ ഒരാൾ അവസാനം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മഹാത്മ്യമില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖാമിയായ ഖാത്തമിയത്തിനെ കൂടെ അംഗീകരിക്കണം. അഥവാ നബിതങ്ങളുടെ നുബുവത്ത് എന്ന് പറയുന്നത് അസലും മറ്റ് അമ്പിയാക്കളുടെ നുബുവത്ത് താബിയുമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ബറക്കത്തിന്റെ അംശമാണ് മറ്റുള്ള നബിമാർക്കെല്ലാം കിട്ടിയത്. ഇപ്പോഴും ഈ പറയുന്ന വിഷയം എത്രത്തോളം എന്റെ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമെന്ന് അള്ളാഹു അലം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വളരെ ഗഹനമായ വിഷയമാണ്. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനോടും ഹിജാബിലായിക്കൊണ്ട് നുബുവത്ത് മുഖേനയല്ലാതെ സംസാരിക്കുകയില്ല. ഇത് പരിശുദ്ധ ഖുർആന്റെ നസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിൽ ഇറക്കുന്നതിന് മുമ്പ് ആദം നബി അലൈഹി സ്വലാമിന് നുബുവത്ത് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ സൃഷ്ടിച്ചതിന് ശേഷം എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വഖുൽനാ യാ ആദമു സ്കുൻ അൻത വസൗജുക അൽജന്ന വകുല മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമ വ ലാ തഖ്റബ ഹാദിഹി ശജറത വതകുന മിനൽ ളാലിമീൻ ഖുൽ അബീതു മിൻഹാ ജമീഅ ഫൈമാ യതിനകും മിൻ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫ ലാ ഖൗഫുൻ അലൈഹിം വ ലാ ഹും യഹ്സനൂൻ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചതാണ്. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നുബുവത്ത് നൽകപ്പെട്ടിട്ടില്ല. നുബുവത്തിന്റെ വാസ്തയിലൂടെ അല്ലാതെ അള്ളാഹു മറ്റാരോടും സംസാരിക്കുകയില്ല. ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ വാസ്തയിലൂടെയാണ്. അഥവാ എല്ലാ നബിമാരുടെയും നുബുവത്തിന്റെ തുടക്കവും അതിന്റെ പര്യവസാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിലാണ്. തങ്ങളുടെ നുബുവത്ത് അസലും മറ്റെല്ലാ അമ്പിയാക്കളുടെ നുബുവത്തും താബിയുമാണ്. വളരെ ദഖീഖായ ഒരു വിഷയമാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവന്ന വിഷയം, നബിതങ്ങളുടെ നുബുവത്തിന്റെ കാലികമായ അന്ത്യം സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാത്മ്യം ശരിക്കും നമ്മൾ വർണ്ണിച്ചവരാകുകയില്ല, അംഗീകരിച്ചവരാകുകയില്ല. തങ്ങളുടെ സ്ഥാനീയമായ അന്ത്യം കൂടെ സ്ഥിരപ്പെടുത്തപ്പെട്ടെങ്കിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണാർത്ഥത്തിൽ മതിക്കുന്നവരും അംഗീകരിക്കുന്നവരും ആവുകയുള്ളൂ. ഇപ്പൊ നബിതങ്ങളുടെ നുബുവത്തിന്റെ ഖാത്തമിയത്തിന് അതിന്റെ പൂർണ്ണമായ നിലയിൽ അവതരിപ്പിക്കുകയാണ് മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത് എന്നല്ലാതെ നബിതങ്ങളുടെ കാലം കൊണ്ടുള്ള തങ്ങളുടെ അന്ത്യം സാധാരണ ജനങ്ങളുടെ വിശ്വാസമാണ് എന്നല്ല, അത് അങ്ങനെ ആക്കി തീർത്തതാണ് അദ്ദേഹം പറഞ്ഞത്. നബിതങ്ങളുടെ കാലികമായ അന്ത്യം സാധാരണ ജനങ്ങൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല, അതിനുവേണ്ടി നാം സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ കാലികമായ അന്ത്യം സ്ഥിരപ്പെട്ടതുകൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാതമുൻ നബുവത്ത് ആ ഖാതമിയത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയില്ല. നബിതങ്ങളുടെ നബുവത്ത് സ്ഥാനീയമായും കൂടി തങ്ങളുടെ ഖാതമിയത്തിന് അംഗീകരിക്കണം. ഇതാണ് വളരെ ഗഹനമായ വിഷയമാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയിലാണ്. തങ്ങൾക്ക് ശേഷം ആരെങ്കിലും നബുവത്ത് വാദിക്കുകയോ നബിതങ്ങൾക്ക് ശേഷം വല്ല നബിയും വരാമെന്ന് സാധ്യതയുണ്ട് എന്നാരെങ്കിലും പറയുകയോ ചെയ്താൽ അവൻ കാഫിറാണ്, മജ്റൂദാണ്. ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളും അംഗീകരിച്ച കാര്യമാണ്. ഇത് മനസ്സിലാക്കിയതിനു ശേഷവും ആരെങ്കിലും മഹാനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന വിശ്വാസം സാധാരണ ജനങ്ങളുടെ ഒരു വിവരക്കേടിന്റെ വിശ്വാസമാണ്, നബിതങ്ങൾക്ക് ശേഷം ഇനി നബിമാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവൻ കാഫിറാണ്, അവൻ രണ്ടാമത് കല്ലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇതുവരെ മനസ്സിലാകാതെ എതിർത്തവർക്ക് അവരുടെ മനസ്സിലാകാതെ എതിർത്തതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്തുനിന്ന് വരും. പക്ഷെ ഇത് കേട്ടതിന് ശേഷം വീണ്ടും വാശി പിടിച്ച് ആ കുഫറിനെ അവരിൽ ആരോപിക്കുകയും എന്നിട്ട് ഈ ഖത്മുൻ നബുവത്തിനെ ഇൻകാർ ചെയ്ത മുഹമ്മദ് ഖാസിം നാനൂത്തവിയും അദ്ദേഹത്തിന്റെ ഇൽമു കരസ്ഥമാക്കിയ അൽഖാസിമികളായ ദൈവന്റെ ഉലമാക്കളും മുബ്തദീങ്ങളാണെന്ന ഫത്വ കൊടുത്തവരും കാഫിറായി പോകും. അള്ളാഹു തആല അറിയാതെ കുഫറിലേക്ക് ചെന്നു ചേരുന്നതിന് തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തിരിച്ചിരിക്കുമാറാണ്. ഇനിയും അമ്പിയാക്കളുടെ നുബുവത്തിന്റെ ഖത്മുൻ നുബുവത്തിന്റെ വിഷയത്തിൽ ഒരു വെളിച്ചം കൂടെ വീശാൻ ആഗ്രഹിക്കുകയാണ്.
മഹാനായ മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹിയുടെ മൽഫൂളാത്തിലെ ഖസ്ത നമ്പർ അവ്വലിൽ ഒന്നാമത്തെ ഖണ്ഡിക, ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് നോക്കാം. പർമായ ഒരു പ്രാവശ്യം മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം കി ഉമ്മത്തി ആം ഹാലത്ത് യ റഹി ഹൈ കി ജൂ ജൂ സമാനയെ നബുവത് സേ ഉൻകോ ബൂദ് ഹോതാ ഥാ ദീനി ഉമൂർ ഇബാദാത് വഗൈറ അപ്നി റൂഹ് ഔർ ഹഖീഖത്ത് സേ ഖാലി ഹോകർ ഉൻകെ ഹാ മഹസ് റുസൂം കി ഹൈസിയത്ത് ഇഖ്തിയാർ കർ ലേതെ ഥേ. അംബിയാക്കളായ മഹാന്മാരുടെ സമുദായങ്ങളുടെ പൊതുവായ അവസ്ഥ എന്തായിരുന്നു? നബുവത്തിന്റെ കാലവുമായി ആ കാലം കൊണ്ട് അകന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ അകൽച്ചക്കനുസരിച്ച് അവരുടെ ദീനീയായ കാര്യങ്ങൾ അഥവാ ഇബാദത്ത് മുതലായവ അതിന്റെ ഹഖീഖത്ത് നഷ്ടപ്പെട്ട് അത് വെറും ഒരു ജീവനില്ലാത്ത ഒരു ആചാര രൂപം മാത്രം പ്രാപിക്കാറുണ്ട്. അഥവാ ഒരു ചടങ്ങ് രൂപത്തിൽ അവരുടെ അമലുകളായിത്തീരും. അത് വെറും നാട്ടിലെ ഒരു സമ്പ്രദായം, ഒരു നാടൻ ആചാരം എന്ന രൂപത്തിലേക്ക് അത് പരിവർത്തിക്കപ്പെടും. ഇസ് ഗുംരാഹി ഔർ ബേറാഹുവി കി ഇസ്ലാഹ് കെ ലിയേ ദൂസരെ പൈഗംബർ മബൂസ് ഹോത്തെ. ഈ വഴികേടിനെ, ഈ ദലാലത്തിനെ ഇസ്ലാഹ് ചെയ്യുന്നതിന് വേണ്ടി, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, സംസ്കരിക്കുന്നതിന് വേണ്ടി, അതിനുശേഷം തുടർന്ന് മറ്റൊരു നബി അല്ലാഹു നിയോഗിക്കും. അവർ ജോസ് റസ്മി ഹൈസിയത് കോ മിഠാക്കർ ഉമ്മത്തോക്കോ ഉമൂറദീൻ കി അസൽ ഹക്കീകത്തോ ഓർ ഹക്കീക്കി റൂഹ ശരിയസ് ആസ്നാ കർത്തേ. അങ്ങനെ ആ നബി വന്ന് അവരുടെ ആ ചടങ്ങ് രൂപത്തെ ഇല്ലാതാക്കുകയും ദീനിന്റെ യാഥാർത്ഥ്യത്തെ, ഹക്കീഖത്തിനെ അവർക്ക് പഠിപ്പിക്കുകയും അവരുടെ വിവാദത്തുകളിലും അമലുകളിലും ജീവനും ചൈതന്യം ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. സബ്സേ ആഖിർ മേ ജബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മബ്ഊസ് ഹുവേ തോ ഉസ് വഖ്ത് കേ ജിൻ ഖൗമോ കാ താല്ലുഖ് കിസി സമാവി ദീൻ സേ ഥാ ഉൻകി ഹാലത് ബി യഹി ഥീ കെ ഉൻകെ പൈഗംബറോ കി ലായി ഹുയി ശരിയത്ത് കാ ജോ ഹിസ്സാ ഉൻകെ പാസ് ബാഖി ബി ഥാ تو اس کی حیثیت بھی بس چند بے روح رسوم کے مجموعہ کی تھی. അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടപ്പോൾ സബ്സേ ആഖിർ മേ അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂസ്വേത്തോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ആകാശത്തിൽ നിന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ വാഹകരായ സമൂഹങ്ങൾ ആ പ്രവാചകന്മാരാൽ നൽകപ്പെട്ട ശരിയത്ത് ഇതിന്റെ എല്ലാം എന്തെങ്കിലും അംശം അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ബാക്കി വന്ന അംശം പോലും വെറും ഒരു ചടങ്ങ് രൂപം പ്രാപിച്ചു, ഒരു ആചാര രൂപം പ്രാപിച്ചു, അതിന്റെ റൂഹ നഷ്ടപ്പെട്ടുപോയി. ഒനി റസൂം കോ അസൽ ദീന ശരിയത്ത് സമസ്തത്തെ, ഇത് ഈ ആചാര സ്വഭാവത്തിൽ തന്നെ അസലിയായ ദീനായിട്ട് അവർ കണക്കാക്കുകയും ചെയ്തു. ആചാര സ്വഭാവത്തെ ഇല്ലാതാക്കുകയും യഥാർത്ഥമായ ദീനിനെയും ദീനിന്റെ അഹ്കാമാത്തുകളെയും പഠിപ്പിക്കുകയും ചെയ്തു. ഉമ്മത്തെ മുഹമ്മദിയ സല്ലം ഭി അബ് ഇസ് ബിമാരി മേ മുബ്തലാ ഹോ ചുക്കി ഹേ, ഉമ്മത്ത് മുഹമ്മദിയായും ഇപ്പോൾ ഈ രോഗത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ഉമ്മത്ത് മുഴുവൻ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ വരിയുടെ ബന്ധം അതിന്റെ അത്തഫ് ആദ്യത്തെ വരിയുമായിട്ടുണ്ട്. എന്താണ് ഇസ് ബിമാരിമേ, ഈ രോഗത്തിൽ മുബ്തലാഹോച്ചുക്കിയെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ രോഗം? അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം കി ഉമ്മത്തോക്കി ആം ഹാലത്ത്, അംബിയാക്കളുടെ സമുദായത്തിലെ പൊതു അവസ്ഥ അഥവാ പൊതുജനങ്ങളുടെ അവസ്ഥ എന്തായിത്തീരുന്നു? അംബിയാക്കൾ പഠിപ്പിച്ച അധ്യാപനങ്ങളെല്ലാം വെറും ചടങ്ങ് രൂപം പ്രാപിക്കും. അപ്പൊ ഈ ഉമ്മത്തിലെയും സാധാരണക്കാരായ ആളുകളുടെ പൊതുവെയുള്ള അവസ്ഥാവിശേഷവും ഈ രൂപത്തിലേക്ക് മാറി. ഇതിലെ യാതൊരു തെറ്റില്ല, നമ്മളെല്ലാം പ്രസംഗങ്ങളിൽ പ്രാതുകളിൽ പറയാറുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരം ഓവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീൻ റഹ്മാൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൈകട്ടിയാലാണ് നമുക്ക് പഴയ സാധനങ്ങളെ പറ്റിയും ഓർമ്മ ഉണ്ടാകുക. 15 കൊല്ലം മുമ്പ് നമ്മളോട് ഒരാൾ 100 രൂപ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ കൈകട്ടിയപ്പോൾ ശൈത്താൻ വന്ന് തോന്നിപ്പിച്ചെന്ന് ഇന്നാൾ നിനക്ക് 100 രൂപ തരാണ്ടല്ലോ എന്ന സാധനം കളവ് പോയി, അത് എവിടെയാണുള്ളത് കുറെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല, അപ്പൊ നിസ്കരിക്കാൻ കൈകട്ടിയപ്പോഴാണ് ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മാവുന്നു. അങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ കൈകട്ടിയാലും അത് പല പല ചിന്തകളാൽ നമ്മൾ മുഴുകി നിസ്കാരത്തിന്റെ ആ അഖിമി സ്വലാത്തുൽ ദിക്രി എന്ന ആ കൈഫിയത്ത് നഷ്ടപ്പെട്ടു പോകുന്നു.
ഇതുപോലെ സദഖയും സക്കാത്തും ഹജ്ജും ഉംറയും ഒക്കെ നാം നിർവഹിക്കുന്നെങ്കിലും അതിൻ്റെതായ ഗുണവിശേഷങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകുന്നില്ല. ഹജ്ജും ഉംറയെല്ലാം ചെയ്തു വന്നിട്ടും കള്ളക്കച്ചവടവും പൂഴ്ത്തിവെപ്പും മായം ചേർക്കലും ഇത്തരം ദുർഗുണങ്ങളെല്ലാം നിലനിൽക്കുന്നു. എന്താണ് എന്തൊരു ഗുണമാണോ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും യാത്ര കൊണ്ടും ഉണ്ടാകേണ്ടത്, ആ ഗുണങ്ങളോ പരിവർത്തനങ്ങളോ സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ ഇബാദത്തുകളും അമലുകളും എല്ലാം ഒരു ചടങ്ങ് രൂപത്തിലായി എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. യാഥാർത്ഥ്യവും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെ മൗലാന ഇലിയാസ് റഹ്മത്തുള്ള അലൈഹി പറഞ്ഞപ്പോൾ വരികൾ അടർത്തിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തും ഈ നിലയിൽ വഴിപിഴച്ചു പോയി എന്നുള്ള കൂടെ അവതരിപ്പിച്ച് വളരെ ഭീമമായ നിലയിൽ ഭീകരമായ നിലയിൽ ചിത്രീകരിക്കുകയാണ്. ഈ സമുദായത്തിന്റെ ഇബാദത്തിൽ പോലും ഇത്തരത്തിലുള്ള ചടങ്ങ് സ്വഭാവങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഹത്താക്കെ ദീൻ കി താലിം ഭി ജോ ഇസ് ഖിസ്മ കി സാരി ഖറാബിയോ കെ ഇസ്ലാഹ് കാ ദരിയാ ഹോനി ചാഹിയ തീ വോ ഭി ബഹുത് സി ജഗഹ ഏക് റസ്മ സി ഹി ബൻ ഗയി ഹൈ. എത്രത്തോളം ഈ എല്ലാവിധമായ വഴികേടുകളെയും സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നതിന് കാരണമായി തീരേണ്ട ദീനി വിദ്യാഭ്യാസ സമ്പ്രദായവും ദീനി വിദ്യാഭ്യാസ രംഗവും പോലും വെറും ഒരു ചടങ്ങ് രൂപത്തിലായി പല സ്ഥലങ്ങളിലും മാറിയിരിക്കാം. ബഹുസി ജഗ ബൻ ചുക്കിയെ ഒരുപാട് സ്ഥലങ്ങളിൽ അധിക സ്ഥലങ്ങളിലും ആ എൽമ കരസ്ഥമാക്കുന്ന ദീനി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലും ഒരു ചടങ്ങ് രൂപത്തിലായിരിക്കാം. നമുക്കറിയാം ഇന്ന് എൽമ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ബഹുഭൂരിപക്ഷവും നോക്കിയാൽ ഉഹ്റവിയായ നേട്ടത്തെ ലക്ഷ്യമാക്കി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എത്ര പേരുണ്ട്? ദീനിന്റെ എൽമ കരസ്ഥമാക്കാൻ വേണ്ടി അയക്കുന്നത് ആരെയാണ്? ആ പോകുന്നവർ എന്ത് ലക്ഷ്യത്തിലാ പോകുന്നത്? വീട്ടിൽ കഞ്ഞു കുടിക്കാൻ വകയുള്ളവർ അവരുടെ മക്കളെ എങ്ങനെയെങ്കിലും വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ക്രിസ്ത്യൻ മിഷനറി സ്കൂളിലും അയച്ച് അസ്സലാമു അലൈക്കും എന്ന പോയത്വം രൂപത്തിലുള്ള അഭിവാദ്യങ്ങൾ പഠിക്കാതെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ അന്തസ്സിൽ പറയാൻ പഠിക്കുന്നു. ഈ രീതിയിൽ കൂടി സാമ്പത്തിക ശേഷിയുള്ളവരും ബുദ്ധിപരമായി പഠിച്ചു ഉയരാൻ കഴിവുള്ളവരുമായ ആളുകളെയൊക്കെ അവരെന്തിനയക്കുന്നു? മദ്രസയില് അറബി കോളേജിൽ അയക്കുകയാണോ? അല്ല, അവരയക്കുന്നത് എവിടെയാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലോ മറ്റുമയച്ച് അവരെങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇന്ന് ധാരാളം മഹാന്മാരായ ആലിമ്യങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അവരുടെ സ്ഥാനത്ത് പകരമായി ഇരിക്കാൻ അവരുടെ തലമുറകളിൽ ആരെയും കിട്ടാത്തത്. കേരളത്തിലെ വലിയ വലിയ ആലിമ്യങ്ങൾ മൺമറഞ്ഞു പോയി. പക്ഷെ അവർക്ക് ശേഷം അവരുടെ പ്രാതിനിധ്യം വഹിക്കാൻ അവരുടെ മക്കളിൽ ആരുമില്ല ആലിമ്യങ്ങളായി. എന്തുകൊണ്ട്? എൽമ് പഠിക്കാൻ പോയാൽ, എൽമിന്റെ ഖിദ്മത്തിലേക്ക് പോയാൽ അവന്റെ ഭൗതിക ജീവിതം പാഴായി പോകുമെന്ന ഒരു തെറ്റായ ധാരണ വന്നുകൂടി. അതിന്റെ പേരിൽ അറബി കോളേജുകളിലോ പള്ളി ദർസുകളിലോ ഓതുന്നവരെ പോയി ചോദിച്ചു നോക്കി, എന്തേ നീ സ്കൂളിലൊന്നും പോകാതെ ദർസിലേക്ക് തിരിഞ്ഞത്, അറബി കോളേജിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചുപോയി, എത്തിയുമാണ്, അല്ലെങ്കിൽ വാപ്പ കൂലിപ്പണിക്കാരനാണ്, അഞ്ചെട്ട് കുട്ടികളുണ്ട്, എല്ലാവർക്കും ഉള്ള ആഹാരം പഠിക്കാൻ തന്നെ കാശ് തികയുന്നില്ല, അവരുടെ സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കാൻ കഴിവില്ല, പുസ്തകം മേടിക്കാനും യൂണിഫോം മേടിക്കാനും കഴിവില്ല, അങ്ങനെ സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിവില്ലാത്തതിന്റെ പേരിൽ അവസാനം അറബി കോളേജിൽ വന്നതാണ്, അല്ലെങ്കിൽ ദർസിൽ വന്നതാണ്. അവൻ എനിക്ക് ഈ നിലയിലുള്ള കഴിവും ശേഷി ഉണ്ടായിരുന്നെങ്കിലോ തീർച്ചയായും സ്കൂളിലും കോളേജിൽ പോയി വല്ല ഭൗതിക ഡിഗ്രി നേടുമായിരുന്നു. ഇനി അതല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച് വിജയിക്കാൻ സാധിക്കാത്ത നിലയിൽ ബുദ്ധിപരമായ മാന്യത സംഭവിച്ചവരാണെങ്കിൽ അവരെയും മദ്രസയിലേക്കും. ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് മാസം മുമ്പ് എന്റെ അബുദാബിയിലുള്ള ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കേണ്ടായി, ഉസ്താദെ നിങ്ങൾക്ക് ഖുർആൻ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ ഒരു കുട്ടിക്ക്? പറഞ്ഞതിലെന്താണ്? തീർച്ചയായും നമ്മുടെ ജോലിയാണ് ഖുർആൻ പഠിപ്പിക്കൽ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ? പറഞ്ഞ ആ കുട്ടി 15-16 വയസ്സായി, സ്കൂളിൽ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു 16 വയസ്സായ കുട്ടി ഇങ്ങനെ 5-ാം ക്ലാസ്സിലെത്തി? പറഞ്ഞ ആ കുട്ടി, കുട്ടിന് മന്ദബുദ്ധിയാണ്, ഓരോ ക്ലാസ്സിലും ഒരു വർഷവും രണ്ടു വർഷവും എല്ലാം തോറ്റുപോയതിന്റെ കാരണമായി 5-ാമത്തെ ക്ലാസ്സിൽ നിന്നും ആ കുട്ടിയെ TC കൊടുത്ത് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മറ്റു കുട്ടികളെ പറ്റി അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ 6 ആൺമക്കളാണ്. മൂത്തയാൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു,
രണ്ടാമത്തെ ആള് ഫ്രാൻസിൽ നിന്നും, മൂന്നാമത്തെ ആള് അമേരിക്കയിൽ നിന്നും, നാലാമത്തെ ആള് ഇംഗ്ലണ്ടിൽ നിന്നും, അഞ്ചാമത്തെ ആള് റഷ്യയിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്തിരിക്കാൻ, ഈ ആറാമത്തെ ആള് മന്ദബുദ്ധിയാണ്, എങ്ങനെയെല്ലാം സ്കൂളിൽ പഠിപ്പിച്ചിട്ടും സ്കൂളിന്റെ സ്കൂളിലുള്ള വിഷയങ്ങളിൽ ബലഹീനതയുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം ട്യൂഷൻ എല്ലാം കൊടുത്തിട്ടും ആ കുട്ടി പാസ്സാവുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് അവസാനം അഞ്ചാം ക്ലാസ്സിൽ നിന്നും ടി സി കൊടുത്തു വിട്ടു. അതുകൊണ്ട് ഇനി ഖുർആൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്നിനും കൊള്ളാത്ത, ഒന്നും പഠിക്കാൻ കഴിയാത്ത നിലയിൽ വരുമ്പോൾ അവസാനം ഖുർആൻ പഠിപ്പിച്ചേക്കാം എന്നൊരു മാനസികാവസ്ഥ. അപ്പൊ ഖുർആനിന് ദീനിന് മുസ്ലിമീങ്ങളായ നാം നൽകിയ സ്ഥാനം എന്താണ് എന്ന് ചിന്തിക്കണം. അതാണ് മൗലാന അലിയാസ് റഹ്മത്തുള്ള അലൈഹി പറഞ്ഞതിന്റെ ആശയം. ഒരു പ്രാവശ്യം ഞാൻ പൊന്നാനി ഉമ്മ മറിയം മസ്ജിദിൽ ഹദീമായിരിക്കുന്ന കാലം അവിടെ മദ്രസയിൽ മുഅല്ലിമായിട്ടും ഞാൻ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി മൂട് കീറിയ പാന്റും കീറിയ തൊപ്പിയും വളരെ തേഞ്ഞു പോയ ചെരുപ്പും എല്ലാം ധരിച്ച് മദ്രസയിൽ വന്നു. ഈ കുട്ടിയുടെ വേഷമെല്ലാം കണ്ടപ്പോ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ നിനക്ക് വീട്ടിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊന്നുമില്ലേ, നല്ല ചെരുപ്പും തൊപ്പിയൊന്നുമില്ല, നിനക്ക് വീട്ടിൽ വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഉസ്താദ് ആരുടെങ്കിലും ഒക്കെ പറഞ്ഞ് ഒരു ജോഡി നല്ല ഡ്രസ്സ് മേടിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇല്ല വീട്ടിൽ ഇഷ്ടംപോലെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്, നല്ല ചെരുപ്പും ഷൂസും ഒക്കെ ഉണ്ട്. ഉമ്മ പറഞ്ഞു മദ്രസയിലൊക്കെ അല്ല എപ്പോഴും അത് മതി, സ്കൂളിൽ പോകുമ്പോ നമുക്ക് മാറ്റാം. അപ്പോ മദ്രസയിലേക്കുള്ള പോക്ക് ആ കോലത്തിലൊക്കെ മതി, സ്കൂളിലേക്കുള്ളതിന് നമുക്ക് മാറ്റാം. ഇതുപോലെ മറ്റൊരു ദിവസം ഒരു കുട്ടി 10-15 ദിവസത്തേക്ക് മദ്രസയിൽ കണ്ടില്ല. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് 14-ാം ദിവസമായിട്ട് വന്നിരിക്കുന്നു. ചോദിച്ചു, എവിടെ പോയി 15 ദിവസം, എന്തുകൊണ്ട് മദ്രസയിൽ വന്നില്ല? ഒരു സ്കൂളിൽ പരീക്ഷ അടുത്തു, പരീക്ഷയായിരുന്നു, അതുകൊണ്ട് സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടി പാഠങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് മദ്രസയിൽ നിന്ന് ലീവ് എടുത്തതാ. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇനി കഴിഞ്ഞ 2-3 മാസം മുമ്പ് മദ്രസയിൽ പരീക്ഷ നടന്നിരുന്നല്ലോ, ആ മദ്രസയിലെ പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്ന് ഒരാഴ്ച മുൻ ലീവ് എടുത്തിരുന്നു. ആ കുട്ടി അത്ഭുതത്തോടുകൂടി വിളിച്ചു നോക്കുകയാണ്, ഇതെന്തൊരു അത്ഭുതകരമായ ചോദ്യം. ഒരാണ് പ്രസവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യം കേൾക്കുന്ന ആള് ആണ് പ്രസവിക്കേ, പുരുഷന്മാര് പ്രസവിക്കോ, ഈ എന്തൊരു ചോദ്യം എന്ന അത്ഭുതത്തോടുകൂടി കണ്ണുമിഴിച്ച് ചോദിക്കുന്നത് പോലെ ഒരു അത്ഭുതകരമായ ചോദ്യം. മദ്രസയിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടി സ്കൂളിൽ നിന്ന് ലീവ് എടുക്കേ, അത്രയൊക്കെ വിലയുള്ളതാണോ മദ്രസയിലെ പഠനങ്ങളൊക്കെ? ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ആ കുട്ടിയുടെ മാത്രമല്ല, പൊതുവെ മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ചിന്തയാണ്, മദ്രസയ്ക്ക് വേണ്ടി എന്ത് സ്കൂൾ ലീവാക്കൽ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് വെച്ചാൽ, അയൽമ് ഇന്ന് കരസ്ഥമാക്കാൻ പോകുന്നവർ ആരാണ്? ജീവിക്കാൻ വകയില്ലാത്തതിന്റെ പേരിലോ ബുദ്ധിപരമായി മറ്റ് കോളേജുകളിലും മറ്റും പഠിച്ച ഡിഗ്രി മേടിക്കാൻ പ്രതീക്ഷയില്ലാത്തതിന്റെ പേരിലോ സമൂഹത്തിന്റെ അന്നം കഴിച്ച് ഉപ്പും വെള്ളവും കഴിച്ച് പഠിക്കുന്ന മദ്രസകളിലേക്ക് അയക്കുന്നു. അങ്ങനെ ആ സ്ഥാപനങ്ങളിൽ ഈ രീതിയിൽ ചെന്നപ്പെട്ട് പഠിക്കുന്ന ആളുകൾ അവരുടെ ഭാവി ജീവിതം സുഭിക്ഷമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കൂടി സമൂഹത്തിൽ അറിയപ്പെടാനും പ്രശസ്തരാവാനും അവർക്ക് ബുക്കിംഗ് കിട്ടാനും ഓരോ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നു. പുതിയ പുതിയ ആശയങ്ങൾ, നൂതനമായ ആശയങ്ങൾ, വാദങ്ങൾ, പ്രസംഗ ശൈലികൾ, രീതികളൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സമൂഹത്തിന് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കാനോ ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാക്കി തീർക്കാനോ സൽക്കർമ്മങ്ങളിൽ ആഗ്രഹമുണ്ടാകാനോ തൗബ ചെയ്ത് മടങ്ങാനോ അങ്ങനെ യഥാർത്ഥ മോമിനികളും മുത്തഖികളുമായി തീരാനോ കാരണമാകുന്ന ഉപദേശങ്ങളോ സംസാരങ്ങളോ കിട്ടാതെ വരുന്നു. എന്താ കാരണം? ഞാനോ ഈ രീതിയിൽ കൂടി ഒരാൾ മുസ്ലിയാരായി പോയി കുടുംബത്തിൽ വീട്ടിൽ കഞ്ഞുപിടിക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ മദ്രസയിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചു ഉയരാൻ സാധിക്കാത്തതിന്റെ പേരിൽ മദ്രസയിൽ വരേണ്ടി വന്നു. എന്റെ മക്കളെങ്കിലും അങ്ങനെ ആവരുത്, അവരുടെ ഭാവിയെങ്കിലും സുഭിക്ഷമാകണം, അവരെങ്കിലും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു ക്ലർക്കോ എങ്കിലും ആയി മാറണം, അതുകൊണ്ട് അവരെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർക്കണം, അതിന് കാശ് വേണം. സാധാരണ പള്ളിയിൽ ഒരു മദ്രസ മുദരിസായോ ഖത്തീബായോ സാധാരണ ഒരു പോസ്റ്റിൽ നിന്നാൽ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഈ ലക്ഷ്യമൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്യണം, സ്പെഷ്യൽ ആളായിട്ട് മാറണം. പ്രകാരം MBBS ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടിയാൽ ഒരു 4,000-5,000 ശമ്പളം കിട്ടുള്ളൂ നാട്ടിലൊക്കെ.
കാരണം എം ബി ബി എസ് ഡോക്ടറിന് വലിയ കേസൊന്നും വരില്ല, വല്ല തലവേദനയോ പനിയോ ജലദോഷത്തിന്റെ ഒക്കെ കേസേ വരുള്ളൂ. ആ സമയത്ത് സ്പെഷ്യലിസ്റ്റ് ആയാൽ ഐ സ്പെഷ്യലിസ്റ്റോ ബോൺ സ്പെഷ്യലിസ്റ്റോ യൂറോ സ്പെഷ്യലിസ്റ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ 30,000-40,000 ഒക്കെ ശമ്പളം കിട്ടും. വലിയ വലിയ കേസുകൾ അയാളുടെ അടുക്കൽ വരും. അപ്പൊ ഇതുപോലെ സാധാരണ ഒരു മുസ്ലിയാറായിട്ട് മാറിയാൽ എനിക്ക് ഷൈൻ ചെയ്യാനോ സാമ്പത്തികമായ പുരോഗതി നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് പുതിയ പുതിയ പ്രസംഗങ്ങളും സംസാര ശൈലികളും ഒക്കെ സ്വീകരിക്കണം. ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് വൃന്ദാവൻ കോളനിയിലുള്ള ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഉദ്ഘാടനം മുതൽ 3-4 മാസം അവിടെ ഇമാമായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ മഹല്ലത്തിലെ ജനങ്ങൾ. ഒന്ന് ഉന്നത ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, അതുപോലെ തന്നെ കൺസൾട്ടിംഗ് എഞ്ചിനീയർമാർ, അഡ്വക്കേറ്റുമാർ, വലിയ വ്യാപാരികളൊക്കെ കോളനിക്കകത്ത്. അതിന്റെ പുറത്ത് സാധാരണക്കാരായ കൂലിപ്പണിക്കാർ, സ്കൂളിലോ മദ്രസയിലോ ഒന്നും പോയിട്ടില്ലാത്ത, ദീനീയായ വിദ്യാഭ്യാസമോ ഭൗതിക വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ. അൽഹംദുലില്ല, അവിടെ 2-3 മാസം നിന്ന് ഈ 2-3 മാസം കൊണ്ട് അവിടെയുള്ള ഈ രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലും പ്രവർത്തിക്കുകയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ശൈലിയിലും പ്രയോഗത്തിലുമൊക്കെ അവരോട് പെരുമാറുകയും സംസാരിക്കുകയെല്ലാം ചെയ്തതിന്റെ ഫലമായി മിക്കവാറും ആളുകൾ അഞ്ചോക്ത നമസ്കാരത്തിന് പള്ളിയിൽ വരാനും സുബഹി നമസ്കാരത്തിന് ശേഷം പോലും ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാനും അവർ തയ്യാറായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മൾ അതിനടുത്തുള്ള ചേവരമ്പലം എന്ന സ്ഥലത്ത് ഒരു വയലു പരമ്പര നടന്നു. അപ്പോ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന വിദ്യാസമ്പന്നരായ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഇന്ന ഫൈസിയുടെ പ്രസംഗമാണ്, നല്ല പ്രസംഗമാണ്, നിങ്ങളത് പോയി കേൾക്കണം, മതപ്രസംഗമാണ്, എല്ലാ മനുഷ്യരുടെയും സംസാരത്തിൽ തള്ളാനുള്ളതും ഉണ്ടാകും, കൊള്ളാനുള്ളതുണ്ടാകും, നല്ലതായ വശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതുകൊണ്ട് നിങ്ങൾ പോയി കേൾക്കണമെന്ന് പറഞ്ഞു. എന്റെ ആ ഉപദേശം കേട്ട് അന്ന് രാത്രി 5 പേർ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറും 2-3 എഞ്ചിനീയർമാരും ഒക്കെ അടങ്ങുന്ന 5 പേരുടെ ഒരു സംഘം ആ വാത് കേൾക്കാൻ വേണ്ടി പോയി. നല്ല ചൂട് കാലമായിരുന്നു. ഞാൻ പള്ളിയുടെ മേലത്തെ ടെറസിന്റെ മുകളിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാറ്റ് കിട്ടുകയും വേണം, ഖുർആനും ഓതണം. ഇടക്കിടക്ക് കാറ്റിങ്ങനെ അടിച്ചു വശമ്പോൾ നല്ല വാതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പോയ 5 പേരും അതുപോലെ തിരിച്ചു വരും. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ വാത് കേൾക്കാൻ പോയിട്ട് വാത് തുടങ്ങുമ്പോഴൊക്കെ തന്നെ പോകുന്ന 10-20 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ വാത് കേൾക്കാനാണ് പോയത്, ദീനിനെ സംബന്ധിച്ച് വല്ലത് മനസ്സിലാക്കാൻ. പക്ഷെ അയാൾ അവിടെ ശാസ്ത്രമാണ് പറയുന്നത്, പാവം അയാൾക്ക് ദീനും അറിഞ്ഞൂടാ ശാസ്ത്രവും അറിഞ്ഞൂടാ, അയാൾ പൊട്ട ഇംഗ്ലീഷിൽ എന്തെല്ലാമോ അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കുറച്ചു സമയം ഇരുന്ന് നോക്കിയിട്ടും ഇതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല എന്ന് മനസ്സിലായതിന്റെ പേര് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. പിറ്റത്തെ ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന് വന്ന മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു അബൂബക്കർ എന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു, അല്ല ഇന്നലത്തെ പ്രസംഗമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം പ്രസംഗമായിരുന്നു, ഭയങ്കര പ്രസംഗമായിരുന്നു. ഇംഗ്ലീഷൊക്കെ അല്ലേ അയാൾ പറഞ്ഞിട്ടത്, അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അയാൾ പ്രസംഗിച്ചത്? ഇച്ചൊന്നും തിരിഞ്ഞില്ല. നമുക്കൊന്നും തിരിയാത്ത കോലത്തിൽ അത്ര ഉന്നതമായ പ്രസംഗം. ഇപ്പൊ സാധാരണക്കാരായ പാവങ്ങൾ കുറെ സയൻസും കുറെ സംസ്കൃതവും കുറെ ഇംഗ്ലീഷും എല്ലാം കേൾക്കുമ്പോഴൊക്കെ ആ വലിയ പ്രാസംഗികനാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും ബുക്കിംഗ് കിട്ടും. ഈ രീതിയിൽ ജനങ്ങളെ കൈയടി മേടിക്കാനും ബുക്കിംഗ് കിട്ടാനും ഒക്കെ ഉള്ള ലക്ഷ്യത്തിൽ പ്രസംഗിച്ചാൽ ആ മനുഷ്യന്റെ പ്രസംഗം കൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ആരെങ്കിലും ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രസംഗിച്ചാൽ അവന്റെ ഫർളോ സുന്നത്തോ ആയ യാതൊരു അമലും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കബൂൽ ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ലക്ഷ്യം മാറിപ്പോയി, അല്ലാഹുക്ക് വേണ്ടി ജീവിക്കുക. ഇന്ന സ്വലാത്തി വനസുഖിയോ മഹിയായോ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ് എന്നുള്ളത് മാറിയിട്ട് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളിടത്തേക്ക് എത്തി. അതാണ് മൗലാന അലിയാസ് റഹ്മത്തുള്ള അലികൾ പറഞ്ഞത്, ഈ എല്ലാ തകരാറുകളും നേരെയാക്കി തീർക്കാൻ കാരണമായി തീരേണ്ട വിദ്യാഭ്യാസ രീതി പോലും വിദ്യാഭ്യാസ സമ്പ്രദായം പോലും പല സ്ഥലങ്ങളിലും ഒരു ചടങ്ങ് രൂപത്തിലായി മാറി. ലേക്കിൻ ചുംകെ സിൽസിലെ നുബുവത് അബ് ഖതം കിയാ ജാ ചുക്കാ ഹേ, എന്നാൽ ഇപ്പോൾ നുബുവത്തിന്റെ സിൽസില അവസാനിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പ്രസം കേക്കാമും കി ജിമ്മദാരി ഉമ്മത് കൊലമാ പർ റഖ് ദി ഗൈ ഹേ ജോ നായബീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹേ. ആയതിനാൽ
നബുവത്ത് അവസാനിപ്പിക്കപ്പെട്ടുപോയി. ഈ തരത്തിൽ ഉമ്മത്തിന്റെ ഇസ്ലാഹിനു വേണ്ടി പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്വം അമ്പിയാക്കളുടെ പിൻഗാമികളായ നായിബീങ്ങളായ ഉലമാക്കളുടെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തോന്നി കായ ഫർസ് ഹെ കെവോ ഇസ് ദലാൽ ഓർ ഫസാദ് ഹാൽക്ക് ഇസ്ലാഖി തറഫ് ഖാസ് തോർ സെ മുത്തവജി ഹോ. അത് ആയതിനാൽ അവരുടെ ഫറിദായ ഹയാത്ത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർദാണ്. ഈ ദലാലത്തും ഈ ഫസാദ് ഹാലും ഇസ്ലാഹ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി അവർ ശ്രദ്ധ പതിപ്പിക്കുക, അവരുടെ കഴിവുകൾ അതിനുവേണ്ടി തിരിച്ചുവിടുക. ഇതിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയാണെന്നും തങ്ങൾക്ക് ശേഷം ഈ രീതിയിലുള്ള ഇസ്ലാഹിന് വേണ്ടി, അതായത് മുമ്പ് ഒരു നബിയുടെ കാലശേഷം ആ നബിയുടെ സമുദായം ഈ രീതിയിലുള്ള അധപതനത്തിലേക്ക് പോകുമ്പോൾ അവരെ നേരെയാക്കാൻ മറ്റൊരു നബി അള്ളാഹു അയക്കുമായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഉമ്മത്തിലും ഇത്തരം വഴികേടുകൾ സംഭവിക്കുമ്പോൾ ഈ ഉമ്മത്തിനെ നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഉമ്മത്തിന്റെ നായബീനാംബിയായ ആലിമീങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനവറുകൾ തെളിച്ചു പറഞ്ഞിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ലതത്തബിഉന്ന സുനന മൻ ഖബലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും എല്ലാം ചാണന് ചാണായും മുഴച്ചനും മുഴമായും നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലം വരാതിരിക്കയില്ല, നിങ്ങൾ പിൻപറ്റും. അങ്ങനെ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ തലയിട്ടാൽ നിങ്ങളും അതിൽ തലയിടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, ആരെയാണ് നബിയെ പിൻപറ്റുക, യഹൂദികൾ നസറാണികളെയാണോ? ഇവങ്ങൾ ചോദിച്ചു, അവരെല്ലാതെ പിന്നെ ആരെയാണ്? മറ്റൊരു ഭാഗത്ത് പറഞ്ഞ, എന്റെ ഉമ്മത്തിൽ ഒരു കാലം വരും, അന്ന് ചളിയിൽ ഒളിച്ചു പോകുന്ന ചണ്ടി പോലെ എന്റെ സമുദായമായി പോവും. അപ്പൊ ഇതൊക്കെ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ മേൽ വരുന്ന ഈ മോശമായ പൊതു അവസ്ഥകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ താക്കീത് ചെയ്തു. ആ താക്കീത് ചെയ്ത അവസ്ഥാവിശേഷങ്ങൾ ഉമ്മത്തിൽ വന്നു കണ്ടപ്പോൾ ഉമ്മത്തുകളുടെ രോഗം മനസ്സിലാക്കാൻ കഴിയുന്ന വൈദ്യനായ മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഈ കാര്യത്തിന്റെ ഭീകരാവസ്ഥയെ ഉമ്മത്തിലെ ആലിമീങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, ബോധവൽക്കരിക്കുകയാണ്. കാരണം ഈ ഗ്രന്ഥം ക്രോഡീകരിച്ച മൗലാന മുഹമ്മദ് മൻസൂർ നൊയ്മാനി അവർ വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അത്തരം പണ്ഡിതന്മാരോട് പറഞ്ഞ ഒരു വിഷയമാണ്, പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടുന്നൊക്കെ അടർത്തിയെടുത്ത് മാറ്റിയിട്ട് ഇത്ര വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയില്ല, നബി തങ്ങൾക്ക് ശേഷം അല്ല, നബിയും വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാലും കാഫിറാണ്, നബി തങ്ങൾക്ക് ശേഷം ഇതിന്റെ ഉത്തരവാദിത്വം ആലിമീങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷവും പിന്നെ അവരുടെ മേൽ നബുവത്ത് ഖതമുൻ നബുവത്തിനെ ഇൻകാർ ചെയ്തു എന്ന് പറയുന്നവൻ വലിയ അക്രമിയാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും. താൽക്കാലികമായ ദുനിയാവിന്റെ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ആഖിറത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. ഈ കാര്യം നമ്മളുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു നമുക്ക് സംഭവിച്ചു പോയ തെറ്റിനെ തിരുത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തെറ്റ് സംഭവിക്കാത്തവരല്ല മാന്യന്മാർ, നല്ല മനുഷ്യർ. മറിച്ച് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ തെറ്റായി അംഗീകരിക്കുകയും പശ്ചാത്തപിക്കുകയും അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുകയും പിന്നെ ഇസ്ലാഹിന്റെ വഴി സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടവർ. അള്ളാഹു ആ രീതിയിൽ തൗബ ചെയ്യുന്ന, ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അതിനെ പിൻപറ്റുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖം വർസുഖ്ന തിബാഹ വാരിനൽ ബാത്തില ബാത്തിലം വർസുഖ്ന ജിത്തിനാബ. പഠിച്ചവനെ അള്ളാഹുവെ ഞങ്ങൾക്ക് ഹക്കിനെ ഹക്കായി കാണാനും ആ ഹക്കിനെ പിൻപറ്റാനും തൗഫീഖ് ചെയ്യണമേ. ബാത്തിലിനെ ബാത്തിലായി കാണാനും അതിനെ ഒഴിവാക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമെന്ന് ദുആ ചെയ്യാനും പഠിപ്പിച്ചു. അതോടൊപ്പം നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ഇത്തരത്തിലുള്ള അപരാധങ്ങൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നവൻ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാകും. തൽക്കാലം സമൂഹത്തിൽ അവന് ഷൈൻ ചെയ്യാനോ സീറ്റ് കിട്ടാനോ സ്റ്റേജ് കിട്ടാനോ കാശുണ്ടാക്കാനോ ഒക്കെ താൽക്കാലികമായി പ്രയോജനപ്പെട്ടെന്ന് വരും. പക്ഷെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ പിടിക്കാതിരിക്കുകയില്ല, ആഖിറത്തിലേക്ക് അടുത്ത ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അലായദൈഹി, അക്രമിയായ മനുഷ്യൻ അന്ന് അവന്റെ രണ്ട് കൈയും കടിച്ചു പോകും. അന്ന് അവൻ പറയും, കാലയാലയത്തനി അള്ളാഹുന്റെ റസൂലിന്റെ ആ സത്യമായ വഴിയെ പിൻപറ്റി സത്യത്തിന്റെ വാക്താവായി ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞവൻ കൈ കടിക്കും, വിരലല്ല കടിക്കുക, ക്രേദത്തിന്റെ കടുപ്പം കൊണ്ട് കൈ കടിച്ചു പോകും, തോള് വേറെ ചവച്ച് ചവച്ച് തിന്നുപോകും എന്നെല്ലാം ആയത്തിന്റെ തഫ്സീറിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വാക്താക്കളായി നമ്മൾ ആകാതെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാക്കളായ മഹാന്മാർ, അവന്റെ ദീനിനു വേണ്ടി ജീവിതം മുഴുവൻ അർപ്പണം ചെയ്ത സാലിഹ്യങ്ങൾ, അവന്റെ ഔലിയാക്കൾ
അവരെ സംബന്ധിച്ച് വിവരക്കേടുകൊണ്ട് അതും ഇതും പറഞ്ഞ് അള്ളാഹുവിന്റെ കോപം സമ്പാദിക്കാൻ ഇടവരുത്താതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ.